ചുരൽമലയിൽ എത്തിയിട്ടുണ്ടാകണം ഈ സമയം കൊണ്ട് എന്തായാലും അവിടെ അദ്ദേഹം സന്ദർശിക്കുകയാണ് നേരിട്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് കൂടുതൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ എന്താണെങ്കിലും ദുരന്തഭൂമി ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അല്ലാതെ പുറത്തുനിന്ന് വിചാരിക്കുന്നത് അല്ല അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കാണുന്ന ഒരാൾക്ക് മാത്രമേ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ആഘാതം അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുകയുള്ളൂ ആ കാഴ്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണുകയാണ് നേരത്തെ മുഖ്യമന്ത്രി ഒരു തവണ അവിടെ എത്തിയതാണ് ഗവർണറും എത്തിയതാണ് അവരും അദ്ദേഹത്തോടൊപ്പമുണ്ട് അവിടുത്തെ കാര്യങ്ങൾ അന്നത്തെ ഒരു അവസ്ഥയൊക്കെ എന്തായാലും ഈ മറ്റ് നേതാക്കൾ പ്രധാനമന്ത്രി കാര്യങ്ങൾ അന്നത്തെ ഒരു അവസ്ഥയൊക്കെ എന്തായാലും ഈ മറ്റ് നേതാക്കൾ പ്രധാനമന്ത്രിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ടാകും അവിടുത്തെ ആളുകളുമായി അദ്ദേഹം സംസാരിക്കും അവിടെത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ ധരിപ്പിക്കും അതുപോലെ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ബേലി പാലത്തിന് സമീപമാകും അദ്ദേഹം എത്തുക അവിടെ നിന്ന് അദ്ദേഹം മടങ്ങി വരുന്നത് വീണ്ടും മേപ്പാടിയിലേക്കാണ് മേപ്പാടിയിലെത്തിയ ശേഷം അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകും അതിനുശേഷം അദ്ദേഹം സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്യാമ്പും സന്ദർശിക്കും എന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം അതിനുശേഷമാണ് കലക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക മൂന്നേ മുക്കാലോടെ അദ്ദേഹത്തിന് മടങ്ങണമെന്നും പറയുന്നു എന്തായാലും പക്ഷേ ഈ ചൂരൽമലയിലേക്കുള്ള റോഡ് യാത്രയുടെ സമയം എന്തായാലും എടുത്തേ മതിയാകുള്ളൂ കാരണം ആ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര അല്പം ബുദ്ധിമുട്ടേറിയ യാത്രയാണ് അതിലെ തന്നെ അദ്ദേഹം മടങ്ങി വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഷെഡ്യൂളിൽ മാറ്റമുണ്ടാകുമോ നമുക്ക് വ്യക്തമല്ല ാണ് അദ്ദേഹം സന്ദർശിക്കുകയാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് അവിടെ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ് കമൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ സന്ദർശനത്തിനായി ക്ഷണിച്ചില്ല അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു പരിഭവം നിലനിൽക്കുന്നുണ്ടല്ലോ അത് സത്യത്തിൽ ആ മേഖലയെ കൂടുതൽ അറിയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തണമായിരുന്നില്ലേ രണ്ട് മണിക്കൂർ മുമ്പാണ് മേപ്പാടി പഞ്ചായത്തിലെ ഒരു അംഗം എന്നോട് ഇക്കാര്യം പങ്കുവെച്ചത് അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷേ ഈ മെമ്പർ പറഞ്ഞതനുസരിച്ച് പഞ്ചായത്ത് മെമ്പർക്ക് എവിടെ വെച്ചും പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു സന്ദർഭമില്ല അതിനുള്ള അവസരമില്ല എന്നാണ് പറഞ്ഞത് അത് തീർച്ചയായും വേണ്ടതായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി കാണുന്ന ആളുകളുടെ പട്ടികയൊക്കെ ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല പക്ഷേ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഈ പ്ര പ്രദേശത്ത് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രദേശത്ത് നിന്നുള്ള ഈ നാട്ടുകാരനാണ് അവിടുത്തെ അവിടെ നിന്നുള്ള മെമ്പർ കൂടിയാണ് അദ്ദേഹത്തെ തീർച്ചയായും കാര്യങ്ങൾ പറയാനുണ്ടാകുമായിരുന്നു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് പട്ടികയിൽ വന്നില്ല അതിൻ്റെ പ്രോട്ടോക്കോൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ആളുകളെ കാണും അത് കഴിഞ്ഞ് വിംസ് ആശുപത്രിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കാണും ക്യാമ്പിൽ കഴിയുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കാണും അവലോകന യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇവിടെ നിന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിലേക്ക് കൃത്യമായി എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചുരൽമലയിലെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഈ വഴിക്ക് മടങ്ങി വന്ന് മേപ്പാടി ടൗൺ ടൗണിലൂടെ വിംസ് ആശുപത്രിയിലേക്കായിരിക്കും പോവുക വിംസ് ആശുപത്രിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഒ പി പരിശോധനകൾക്കൊക്കെ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് തന്നെ അവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒ പി പരിശോധനകൾക്ക് നിയന്ത്രണം ഈ സമയത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം സന്ദർശിക്കുന്ന ഫ്ലോറിൽ മറ്റാർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ ൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇനിയത്തെ അദ്ദേഹത്തിൻ്റെ ഈ ചുരൽമലയിലെ സന്ദർശനം പൂർത്തിയാക്കിയാൽ അദ്ദേഹം എത്തുക ആശുപത്രിയിലേക്കാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ആളുകളടക്കം ചികിത്സ തേടിയ ആശുപത്രിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത് മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമുണ്ട് പക്ഷേ അവിടെ ഈ മൃതദേഹങ്ങൾ എത്തിക്കുകയും അതിൻ്റെ പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെയുള്ള നടപടികളാണ് ആദ്യ ദിവസങ്ങളിൽ നടന്നത് പ്രധാനപ്പെട്ട ഗുരുതരമായി പരിക്കേറ്റ ആളുകളൊക്കെ ചികിത്സിച്ചത് വിംസ് ആശുപത്രിയിലേക്ക് ആണ് അങ്ങോട്ടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് അവിടെ ചികിത്സയിൽ കഴിയുന്ന ആൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും ഈ മേപ്പാടിയിൽ ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മൂന്ന് ക്യാമ്പുകളാണ് പ്രധാനമായും ഉള്ളത് സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂൾ അതുപോലെ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അതിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് മടങ്ങും അവലോകന യോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് എസ് കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ നാളുകൾക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാടിൻ്റെ മണ്ണിൽ എത്തുന്നത് അതുപക്ഷേ ഇതുപോലെ ഒരു ദുരന്ത ുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതൊരു സങ്കടമാണ് പക്ഷേ ആശ്വാസവുമാണ് കാരണം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വയനാട്ടിനെ ആശ്വസിപ്പിക്കാൻ ദുരിതങ്ങൾ നേരിട്ട് കാണാൻ ജനങ്ങളെ ജനങ്ങൾക്ക് കൈ നൽകാൻ ഏറ്റവും കൂടുതൽ ആശ്വാസമായി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഈ കേന്ദ്ര സംഘം കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു ദിവസം മുന്നേ തന്നെ എത്തുന്നു ഇവിടെ ഈ ദുരന്തത്തിന്റെ നാശനഷ്ടം എത്രത്തോളം ജീവഹാനി സംഭവിച്ചത് എത്ര പേർക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവലോകനം നടത്തുന്നു ഇതിനുശേഷം പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുന്നത് തികച്ചും ആശ്വാസകരം തന്നെയാണ് കാരണം ഈ കേന്ദ്ര സംഘം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് സമർപ്പിച്ച് അതിന് മേലൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഇതൊക്കെ നേരിട്ട് കാണുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയും അതിനനുസരിച്ച് ഉയരുന്നുണ്ട് അല്ലേ മോത്തി പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം കാരണം കേന്ദ്ര സംഘം നമുക്കറിയാം കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കാലവർഷ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടും കേന്ദ്രസംഘത്തിൻ്റെ സന്ദർശനങ്ങൾ നമുക്ക് നേരത്തെയും ഉണ്ടാകാറുണ്ട് അതൊരു ചടങ്ങ് പോലെ നടക്കുന്നതാണ് പിന്നീട് പലപ്പോഴും സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ കേന്ദ്രസംഘം റിപ്പോർട്ട് നൽകിയില്ല അല്ലെങ്കിൽ കേന്ദ്രം സഹായം നൽകിയില്ല എന്നൊക്കെയുള്ള പരാതികൾ ഉന്നയിക്കുന്നതുമൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംഘത്തിനും അപ്പുറത്ത് പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നു നേരിട്ട് കേട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര സംഘം ഇന്നലെയാണ് സ്ഥലത്തെത്തിയത് അവർ പ്രധാനമായും പറഞ്ഞത് ഒരു വിദഗ്ധ പഠനത്തിൻ്റെ ആവശ്യമാണ് ഇതെന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ഈ ശാസ്ത്രീയമായ പഠനമാണ് അവർ പ്രധാനമായും നിർദ്ദേശിച്ചത് മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം ചുരുങ്ങിയ നേരത്തെ ഒരു സന്ദർശനമായിരുന്നു ഇന്നലെ ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഉച്ചയ്ക്ക് ശേഷം ഈ ദുരന്ത ഭൂമിയിലെത്തി അവർ പെട്ടെന്ന് തന്നെ മടങ്ങുകയുണ്ടായി അങ്ങനത്തരത്തിലൊരു പ്രാഥമികമായ ഒരു സന്ദർശനമാണ് പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് ഉണ്ടായത് ഒരു പക്ഷേ പ്രധാനമന്ത്രി അവരുടെ സന്ദർശനത്തിന് ശേഷം ഇനി വിശദമായ മറ്റ് പരിശോധന ോ അല്ലെങ്കിൽ മറ്റ് സന്ദർശനങ്ങളോ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് ദുരന്ത ഭൂമിയിൽ എത്തുന്നു എന്നുള്ളത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതിജീവിതരെ സംബന്ധിച്ചിടത്തോളം വയനാടിനെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്